രാവിലെ 10 മണിയോടുകൂടി മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കാനനവാസന് നെയ്യഭിഷേകം നടത്തിയതോടെയാണ് ഈ തീർത്ഥാടനകാലത്തെ നെയ്യഭിഷേക ചടങ്ങുകൾ അവസാനിച്ചത്. തുടർന്ന് കിഴക്കേ മണ്ഡപത്തിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ കളപകലശപൂജ ആരംഭിച്ചു. ഉച്ചപൂജയുടെ സ്നാനഘട്ടത്തിൽ കളപകലശം അയ്യപ്പ വിഗ്രഹത്തിൽ ആറാടിച്ച് കളപാഭിഷേകം നടക്കും. ഇന്ന് രാത്രി 9 മണിക്ക് മാളികപ്പുറത്തു നിന്നും ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്ത് നടത്തും. നാളെ രാത്രി 10 മണിവരെയാണ് തീർത്ഥാടകർക്ക് ദർശന സൗകര്യമുള്ളത്. തുടർന്ന് മാളികപ്പുറത്ത് ഗുരുതി നടക്കും. രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ. 20-ാം തീയതി രാവിലെ 6 മണിക്ക് നട തുറന്ന് രാജപ്രതിനിധി അയ്യപ്പനെ ദർശിച്ച ശേഷം തിരുവാഭരണങ്ങളുമായി പടിയിറങ്ങും. തുടർന്ന് മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നടയടച്ച് 18 പടിയിറങ്ങി താക്കോൽ കൂട്ടങ്ങളും 1 വർഷത്തെ ക്ഷേത്ര വരുമാനത്തിന്റെ പ്രതീകമായി പണക്കിഴിയും രാജപ്രതിനിധിയെ ഏൽപ്പിക്കും. ഇവ തിരികെ നൽകിയ ശേഷം രാജപ്രതിനിധി തിരുവാഭരണങ്ങളുമായി പരമ്പരാഗത പാതയിലൂടെ പന്തളത്തേക്ക് പുറപ്പെടും. സന്നിധാനത്തു നിന്നും ക്യാമറമാൻ ശശികാന്തിനൊപ്പം പങ്കജാക്ഷൻ, അമൃത ന്യൂസ്.